ആപ്പിൾ സ്ഥാപകനും ആഗോള വ്യവസായിയുമായ സ്റ്റീവ് ജോബ്സ് ഓർമ്മയായിട്ട് ഇന്ന് 13 കൊല്ലം തികയുന്നു. ലളിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ആപ്പിൾ എന്ന പ്രശസ്തമായ വലിയ കമ്പനി കെട്ടിപ്പടുത്ത ലോകത്തെ മുൻനിര സമ്പന്ന ഒരാളായിരുന്നു ജോബ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പക്ഷേ നമുക്ക് പ്രചോദനമാണ്. ഭാവിയെ കണ്ടെത്തിയ മനുഷ്യൻ സ്റ്റീവ് ജോബ്സിനെ ഇങ്ങനെ ലളിതമായി വിശേഷിപ്പിക്കാം. പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന ആശയം ജനകീയമാക്കിയതും ഗുണമേന്മയിലും മൂല്യത്തിലും പകരക്കാരില്ലാത്ത ആപ്പിൾ കമ്പനി സ്ഥാപിച്ചതും സ്റ്റീവ് ജോബ്സ് ആണ്. ജനിച്ചയുടൻ മാതാപിതാക്കൾ ജോബ്സിനെ ദത്തു നൽകി. ദുരിതം നിറഞ്ഞതായിരുന്നു ബാല്യകൗമാരം. കനത്ത ഫീസ് താങ്ങാനാകാതെ വളർത്തച്ഛൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ പഠനമുപേക്ഷിച്ചു. ഇന്ത്യ സന്ദർശിച്ച ജോബ്സ് തിരിച്ചെത്തിയതിനുശേഷം വളർത്തച്ഛന്റെ ഓയിൽ കറുപ്പ് നിറഞ്ഞ ഗ്യാരേജിലെത്തി പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകി. 1976 ആപ്പിൾ എന്ന കമ്പനി പിറന്നപ്പോൾ ആരും കരുതിയില്ല അത് ചരിത്രം മാറ്റിയെഴുതുമെന്ന്. സുഹൃത്തുക്കളായ സ്റ്റീവ് വോസ്നിയാക്കിനും റൊണാൾഡ് വെയ്നുമൊപ്പം ലിസ മക്കിൻഡോഷ് തുടങ്ങിയ ജനപ്രിയ കമ്പ്യൂട്ടറുകൾ ജോബ്സ് പുറത്തിറക്കി. പഠനം പോലും പൂർത്തിയാക്കാതെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് വിജയിച്ച സ്റ്റീവ് ജോബ്സിന് പിന്നീട് തന്റെ ആപ്പിൾ കമ്പനിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നത് ചരിത്രം. പരാജയത്തിൽ തളരാതെ നെക്സ്റ്റ് കമ്പ്യൂട്ടേഴ്സ്, പിക്സർ അനിമേഷൻ എന്നീ കമ്പനികൾ സ്ഥാപിച്ചു. 1996 തകർച്ചയിലേക്ക് നീങ്ങി പാപ്പരാകുന്നതിന്റെ വക്കിൽ വരെ എത്തിയ ആപ്പിൾ ജോബ്സിനെ തിരികെ എത്തിച്ചതിനു ശേഷമാണ് ഉയർത്തെഴുന്നേറ്റത്. രണ്ടാമംഗത്തിൽ ഐപോഡ്, ഐഫോൺ, ഐപാഡ് തുടങ്ങി വിപ്ലവകരമായ ഗാഡ്ജറ്റുകൾ പുറത്തിറക്കി ആപ്പിളിനെ ജോബ്സ് പുതിയ ഉയരങ്ങളിലെത്തിച്ചു. അപ്രതീക്ഷിതമായി അർബുദബാധിതനായിട്ടും അവസാന നിമിഷം വരെ പോരാടി. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 2011 ഒക്ടോബർ 5 കാലിഫോർണിയയിലെ പാലോ ഓൾട്ടോയിൽ വച്ച് സ്റ്റീവ് വിടവാങ്ങി. നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും വിജയിക്കാനുള്ള അതിയായ ആഗ്രഹവുമാണ് ഓരോ വിജയിയെയും സൃഷ്ടിക്കുന്നതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്റ്റീവ് ജോബ്സ്. റിസർച്ച് ഡെസ്ക്, 24. സ്റ്റീവ് ജോബ്സിനെ നമ്മൾ ഓർമ്മിക്കുന്നു. ഇത്രയും തലയുള്ള പ്രതിഭാധനരാണ് ഈ സാങ്കേതിക രംഗത്തുണ്ടായ വിപ്ലവങ്ങൾക്ക് കാരണക്കാരായവർ നമ്മൾ അറിയുന്നു.